ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കണ്ടേ? നമുക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ ടീച്ചറമ്മയും സാറും നമുക്ക് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ട് കുറെ ദിവസം തന്നെ പറഞ്ഞല്ലോ ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പം എല്ലാ ദിവസവും വിളിക്കും, ടീച്ചർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ തിരക്ക് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് രണ്ടും കൽപ്പിച്ച് ടീച്ചർ സാറും പറഞ്ഞു, അപ്പൊ ഞങ്ങളോട് തിരക്കോട് തിരക്കാട്ടോ, ഇവിടെ ഫ്രൈഡ് റൈസ് എന്ന ഓർഡർ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ തിരക്കില്ലായിരുന്നു. പാവൻ ടീച്ചർ വന്ന് ഞങ്ങൾ മുട്ടയൊക്കെ പൊളിച്ചു, മുട്ട ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസിന്റെ കൂടെ, അപ്പൊ അതൊക്കെ ടീച്ചർ വണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ ഫുള്ളായിട്ട് എന്താ പറയാ, അതിനെന്തടി പറയാ, ക്ലിയർ മറ്റേ സ്പേസ് സ്പേസ് ഇല്ലാത്തോണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് കുറെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഡിലീറ്റ് ആവൂല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. ആൽഫ വന്നിട്ട് ബാക്കി ക്ലിയർ ആക്കിയപ്പോഴാണ് റെഡിയായത്. ഇതാണ്ട എനിക്ക് ടീച്ചറിന്റെ ഗിഫ്റ്റാണ്, വെഡിങ് ആനിവേഴ്സറിന്റെ ഗിഫ്റ്റ് ആട്ടോ. ഇതായത് നല്ലൊരു ഷോളാണ്, ഇത് എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന, അത് എല്ലാ കളറും എന്ന് വെച്ചാൽ മഴവിൽ പോലെ അല്ലേ, എല്ലാ കളറും ഉണ്ട്. നല്ല വില വെളിപ്പുള്ള ഒരു ഷോളാണ് കേട്ടോ, നല്ല വിലയുണ്ട് ഇതിന്. അപ്പൊ ഇതെനിക്ക് ടീച്ചർ കൊണ്ടുത്തന്ന ഗിഫ്റ്റാണ് വെഡിങ് ആനിവേഴ്സറിക്ക്. താങ്ക് യു സോ മച്ച് ടീച്ചർ അമ്മ സാറേ, ഒത്തിരി നന്ദി. ഇത്ര നല്ലൊരു ഗിഫ്റ്റ് തന്നാലല്ല, എന്താ പറയാ, ഇവിടെ വന്ന് ഞങ്ങക്ക് എത്രയായാലും എല്ലാ ചെയ്തു തന്നേനെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. മിസ് ചെയ്തു, കാരണം ബർത്ത്ഡേക്ക് വരാത്തോണ്ടും വെഡിങ് ആനിവേഴ്സറിക്ക് വരാത്തോണ്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പൊ ലവ് യു സോ മച്ച്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തത് ഞാൻ കാണിക്കാം. പിന്നെ അടുത്തത് ചേട്ടാടിക്കുള്ള ഗിഫ്റ്റ് ആണ്, ചേട്ടാടിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ടീച്ചറെ വാങ്ങിച്ചു കൊടുത്താണ് കണ്ടോ. ഇത് ചേട്ടാ അറിഞ്ഞിട്ട് പോലുമില്ല കേട്ടോ, ഞങ്ങള് വീട്ടിൽ തിരക്കോട് തിരക്കില്ല, ഞങ്ങള് പറഞ്ഞിട്ടുമില്ല. ഇനി ഇതെല്ലാം ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ ആൽഫയ്ക്ക് കിട്ടിയത് അവൾക്ക് ഏറ്റവും 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 പ്രിയപ്പെട്ട ഒരു സംഭവമാണ്, എനിക്കിനെ പറ്റി അറിയത്തില്ല കേട്ടോ. ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ, ചോക്ലേറ്റ്. എനിക്ക് ഓരോരോ പെർഫ്യൂമിനോട് അഡിക്ഷനാ, ഷൂവും പെർഫ്യൂമിന് അഡിക്റ്റാണ്. അപ്പൊ ഞാന് എനിക്കിതിനെ പറ്റി അറിയത്തില്ല. അപ്പം ഇതിന്റെ ഇതൊക്കെ ഇവൾക്ക് അറിയത്തുള്ളൂ എങ്ങനെയുണ്ട് അല്ലേ. ഇത് ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷെ ടീച്ചർ പഠിച്ചിട്ട് നല്ല സ്മെല്ലാന്ന് പറഞ്ഞു ടീച്ചർ ട്രയൽ ചെയ്തപ്പോ. ഇതും പൊട്ടിച്ചിട്ടില്ല, ഉണ്ടോ മാജിക്കൽ മിസ്റ്റീഫ്. അപ്പൊ അടുത്തത് ഇത്, ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെ കറി. അപ്പം ടീച്ചർക്ക് സാറിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണേ. ഇനി നമുക്ക് ഇന്നൊരു വീഡിയോ ഉണ്ട്, അതൊരു അടിപൊളി വീഡിയോ ആട്ടോ. അപ്പൊ നിങ്ങൾ അത് കണ്ടു നോക്ക് എന്താണെന്ന് പറയുന്നില്ല. ഇതിന്റെ കൂടെ കൂട്ടി കുഴച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ എഫക്റ്റും അതിന്റെയും പോകും. അപ്പൊ കണ്ടിട്ട്. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഉണ്ടയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് ഒന്ന് വിളയിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ആർക്കേജിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത് കുറച്ച്. അപ്പം ഏത് നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് നെയ്യായാലും നന്നായിട്ട് നമുക്കിങ്ങനെ വരട്ടിയെടുക്കണം പഞ്ചസാരയും തേങ്ങയും കൂടെ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിലിങ്ങനെ പിടിക്കും, കരിഞ്ഞു പിടിക്കും, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എത്ര നെയ്യിട്ടെന്ന് പറഞ്ഞാലും ചിലപ്പം തീ കൂടുതലാണെങ്കിൽ തേങ്ങ അടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ ഒരു കങ്ങം ചുവയ്ക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വരട്ടിയെടുക്കുക. ഇതുണ്ട്, ഇപ്പം ആ കളറെല്ലാം മാറി നല്ലൊരു മെറൂൺ കളറായി വന്നില്ല, നന്നായിട്ടിങ്ങനെ വരണ്ടു വന്നു. അതായത് തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഉണ്ട ഉണ്ടാക്കിയാലും അതിനകത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ചൊന്നും പോകാതെ അതിൽ ഡ്രൈ ആയിട്ടിരുന്നോളും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുന്നത്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ചും കൂടെ നെയ്യ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഉണ്ട്, അപ്പം നമ്മൾ ഇട്ടെടുത്തോളം തേങ്ങ കുറഞ്ഞ് കുറഞ്ഞ് വന്നില്ല, വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ട്. നമ്മൾ ഒരടുപ്പേൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, നല്ലോണം വെള്ളം വെട്ടി തിളക്കണം. അതായത് നമ്മുടെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതിനകത്ത് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ, ഒരു ശകലം ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുത്ത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് തിരിയത്തില്ല. പിന്നെ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ഞാൻ തേങ്ങക്കകത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് തീ ഓഫ് ചെയ്തിട്ടിട്ടാലും മതി, വറുത്തെടുക്കുമ്പോൾ ഇടണമെന്നൊന്നുമില്ല, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജീരകം ഇഷ്ടമില്ലെങ്കിൽ ജീരകം ഇടണ്ട, അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. പൊടിയാണെങ്കിലും ചൂടോടെ നമ്മൾ കുഴച്ചെടുക്കണം. എന്താ പറയുക, കൈ കൊണ്ടായാലും നമ്മൾ ഒരു പരിധി, ഒരു എന്താ പറയുക, കുറച്ച് വെള്ളം കയ്യിൽ നനച്ചിട്ട് വേണം
കുഴച്ചെടുക്കാൻ വേണ്ടി. കുറേ തന്നെ തണുത്ത് പോയാലേ പൊടിയും, നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റ് ഒന്നും ആവില്ല. പിന്നെ ഒരു ഉണ്ട ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കും. ഇപ്പോൾ ഉണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ചൂടാണ്, കൈ ഇങ്ങനെ പൊള്ളും. പിന്നെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ കൈ നനച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യത്തില്ല, കാരണം നല്ലോണം നമ്മുടെ കൈ പൊള്ളിപ്പോവും. എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു ഞാനത് മാവെന്ന് കുഴച്ചെടുത്തപ്പം. തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, കാരണം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ട ഉണ്ടാക്കാം നമുക്ക്. അപ്പം ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് തടകിയിട്ട് വെച്ച് കൊടുത്താൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ട വെക്കുമ്പോൾ ചില സമയത്ത് പഞ്ചസാരയല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മൾ വെക്കുന്ന പാത്രത്തിൽ ഈ ഉണ്ട ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തടകിയിട്ട് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ്. അപ്പം കുറച്ചധികം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ നമ്മൾ ഇഡ്ഡലി ചെമ്മിൻ്റെ പാത്രമില്ലേ അതിലാണ് വെച്ചത്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതല്ല, അടിയിലൊരു ഇത് തട്ടുണ്ടാവില്ല അതിനകത്ത് വെച്ചു. പിന്നെ മുകളിലത്തെ ഒരു തട്ടില്ല, അങ്ങനെ രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ചില്ല. കാരണം ഈ ഉണ്ട ഒരു ഇഡ്ഡലി വെക്കുന്ന പോലെ നമുക്ക് വെക്കത്തില്ലല്ലോ, ഇത് മുഴുത്തതല്ലേ ഉരുണ്ടിരിക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ തട്ടും, അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഒരു കൊഴുക്കട്ട ഉണ്ട, ഉണ്ട എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഉണ്ട ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് തിന്നാണ് കേട്ടോ. കാരണം എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മുറിക്കാം. കടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലിപ്പിൻ്റെ അകത്തെല്ലാം കയറില്ല, അതുകൊണ്ടാട്ടോ. ഉണ്ണേറെ ചൂടോടെ നല്ല അടിപൊളിയായിരുന്നു. മുറിച്ച് വേണ്ട തേങ്ങയും നമ്മളെ പഞ്ചസാരയും ജീരകവും എല്ലാം ഉണ്ട്, നല്ല അടിപൊളിയാണ്. നല്ല സോഫ്റ്റാണ് ഈ ഉണ്ട, നല്ലോണം തേങ്ങ വരട്ടുന്നുണ്ട്, പെട്ടെന്ന് ചീത്ത ആകത്തില്ല കേട്ടോ. നമ്മൾ കാര്യം ശ്രദ്ധിക്കുന്ന മാവ് നന്നായിട്ട് കുഴക്കണം, എന്നാൽ സ്മൂത്ത് ആവുക കേട്ടോ. അപ്പം ചെറിയ ചൂട് ചൂടിനോട് തന്നെ കുഴക്കണം, ചെറിയ ചൂടാകുമ്പോഴത്തേക്കും പിന്നെയും ഒത്തിരി സോഫ്റ്റ് ആകില്ല. കുറേ സമയം നന്നായിട്ട് തൈകൊണ്ട് കുഴച്ച് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ട് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര പല്ലിന് പ്രശ്നമുള്ളതുകൊണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. എൻ്റെ നല്ല സോഫ്റ്റാണ് കഴിക്കാനും അടി. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് മെല്ലെ മെല്ലെ കഴിക്കാൻ പറ്റുന്നത്. മൊത്തം എന്താ പറയുക, കമ്പിൻ്റെ ഇടയിലെല്ലാം വരും. ഞാൻ ഈ സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഈ റെസിപ്പി ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. എനിക്ക് ഉണ്ടേരെ എടുത്തോണ്ട് പോകണമെന്ന് കാണിക്കാൻ പറ്റില്ല, ഇത് ഉണ്ടാക്കിയെടുത്തോളം ഞങ്ങൾ കൊണ്ടുപോയി കേട്ടോ. കൊടുക്കാൻ വേണ്ടിയായിരുന്നു, നേരത്തെ കൊടുക്കാൻ വേണ്ടി ഞങ്ങളല്ല, ഓർഡർ തന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ. അതുകൊണ്ടോ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ വിളയിച്ചുകൊണ്ട് നല്ല ജ്യൂസിയാ. പിന്നെ ആ നെയ്യിൻ്റെ ആ ചുവയും എല്ലാം കൂടെ അടിപൊളിയാണ്. നമ്മുടെ നാടൻ പലഹാരം ഇതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാതെ ഉപേക്ഷിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്തൊക്കെയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.